Malabar Gold and Diamonds celebrate the beauty of life. കമ്മ്യൂണിസ്റ്റായി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ധീരനായ മാധ്യമ പ്രവർത്തകനായിരുന്നു ഐ വി ബാബുവെന്ന് കെ മുരളീധരൻ എം പി പറഞ്ഞു. മാധ്യമ പ്രവർത്തകനും പ്രഭാഷകനുമായ ഐ വി ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി പി ചന്ദ്രശേഖരനും ഐ വി ബാബുവുമൊക്കെ ഉയർത്തിപ്പിടിച്ച ധീരമായ രാഷ്ട്രീയ നിലപാടുകൾ ഏറെ പ്രസക്തമാകുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. വർഗീയ ഫാസിസത്തിനും രാഷ്ട്രീയ ഫാസിസത്തിനുമെതിരെ മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യം കാലം ആവശ്യപ്പെടുന്നുണ്ടെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ടി പി ചന്ദ്രശേഖരനെ ഏത് പ്രസ്ഥാനത്തിലാണോ താൻ വിശ്വസിക്കുന്നത് ആ പ്രസ്ഥാനത്തിലെ ആളുകൾ തന്നെ അദ്ദേഹത്തിന് ഇല്ലാതാക്കി. അവ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശക്തമായിട്ട് എഴുതുകയും അത് ദേശാഭിമാനിയിൽ നിന്ന് അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ദേശാഭിമാനിയിൽ നിന്ന് പുറത്തുപോയി മറ്റു പല മാധ്യമങ്ങളിലും തൻ്റെ അഭിപ്രായം അദ്ദേഹം എഴുതുകയും ചെയ്തു. ഞാനിവിടെ മത്സരിക്കാൻ വരുന്നത് ഒരു അവിചാരിതമായിട്ടുള്ള സാഹചര്യത്തിലാണ്. ഞങ്ങൾ മത്സരിക്കാൻ വന്ന സമയത്ത് തീരെ പ്രതീക്ഷിക്കാത്ത പല കോണുകളിൽ നിന്നും ലഭിച്ച സഹായങ്ങളിലൊന്ന് ശ്രീ ബാബുവിൻ്റെതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായം എന്ന് പറയുന്നത് ശക്തമായി എതിർവിഭാഗത്തിൽപ്പെട്ടവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതിയ അതിവേദിയ ലേഖനങ്ങളും അന്ന് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ നോട്ടീസുകളിലൊക്കെ ശ്രീ ഐ വി ബാബുവിൻ്റെ ഒരു ടച്ച് ഉണ്ടായി. എന്തുകൊണ്ട് ഇന്ന വ്യക്തി എതിർക്കുന്നു, എന്തുകൊണ്ട് ഇന്ന പ്രസ്ഥാനത്തിനെ വിമർശിക്കുന്നു, അതൊക്കെ കാര്യകാരണസഹിതമാണ് ആ ലേഖനങ്ങളിലൊക്കെ ശ്രീ ബാബു രേഖപ്പെടുത്തി. അല്ലാതെ ചിലപ്പോൾ സാധാരണ രാഷ്ട്രീയത്തിൽ വിമർശിക്കുമ്പോൾ ഒരാളെ കണ്ണടച്ച് വിമർശിക്കലായിരുന്നില്ല. അതിപ്പോഴത്തെ ഒരു ഫാഷനാണ്. ഒരാളെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിനെ കണ്ണടച്ച് വിമർശിക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്നുള്ളതിന് ഒരു ആധികാരികത ശ്രീ ബാബുവിൻ്റെ ലേഖനങ്ങളിലുണ്ടായി. അദ്ദേഹത്തിൻ്റെ തയ്യാറാക്കി തന്ന നോട്ടീസിലൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ശക്തമായി അദ്ദേഹം പ്രതികരിക്കുകയും ഒരു അധ്യക്ഷൻ പറഞ്ഞ പോലെ 2009 ശ്രീ ടി പി ചന്ദ്രശേഖരൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് തൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ന് അദ്ദേഹം അനുസരിച്ചു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ ടി പി ചന്ദ്രശേഖരനെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ തയ്യാറായിരുന്നതിൻ്റെ ഒരു അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആശയങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തെറ്റുകൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം. ആ പ്രസ്ഥാനം ആ തെറ്റ് തിരുത്തിയാൽ എനിക്ക് തിരിച്ചു പോകാനും എനിക്ക് പ്രയാസവുമില്ല. പക്ഷേ നിങ്ങളുടെ പിന്തുണ ഞാൻ സ്വീകരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പറയുന്നു അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായി. എൻ വേണു അധ്യക്ഷത വഹിച്ചു. എം എം സോമശേഖരൻ, ടി എൽ സന്തോഷ്, കെ പി ചന്ദ്രൻ, അഡ്വക്കേറ്റ് വാത്സൻ, സി കെ വിജയൻ, പ്രദീപ് ചോമ്പാല എന്നിവർ സംസാരിച്ചു. വിവിധ സെക്ഷനുകളിലായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ, എൻ പി രാജേന്ദ്രൻ, ഡോക്ടർ സ്മിത പി കുമാർ, കെ സി ഉമേഷ് ബാബു, കെ എസ് ഹരിഹരൻ, സ്മിത നിരവത എന്നിവർ പ്രഭാഷണം നടത്തി. ഡോക്ടർ കെ എം ഭരതൻ, പി സി രാജേഷ്, വി കെ സുരേഷ്, എ പി ഷാജിദ്, കെ ലിനീഷ് എന്നിവർ സംസാരിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. Family Wedding Center. Matrons Shoes and Bags, NH Bypass, Vadakara. Matrons, buy your dreams.